പ്രണബ് മുഖർജിക്ക് പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നെന്നും എന്നാൽ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ അവഗണിച്ചുവെന്നും ആരോപിക്കുന്നു. 2004 മൻമോഹൻ സിംഗ് അധികാരത്തിലേക്ക് വരുന്നത്, ആ സമയത്താണ് പ്രണബ് മുഖർജിയെ അത് പരിഗണിക്കുന്നത്. അതെ, സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് സോണിയാഗാന്ധി അവർ തന്നെ നിർദ്ദേശിച്ചതാണ്. കാരണം പ്രണബ് കുമാർ മുഖർജി വെറും ഒരു പ്രധാനമന്ത്രിയായി ഇരിക്കാൻ സാധ്യതയില്ല. പക്ഷെ അതിനേക്കാൾ അങ്ങനെ ഇരിക്കാൻ സാധ്യത കൂടുതൽ മൻമോഹൻ സിംഗിനായിരുന്നു. 1984 84 നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 414 സീറ്റുകൾ മൃഗീയ ഭൂരിപക്ഷം, 4-3 ഭൂരിപക്ഷത്തോടെ ജയിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അത് തിരിച്ചു വന്നത്. അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകാധിപത്യത്തിന്റെ ലെവലിലേക്ക് ഇന്ദിരാഗാന്ധി മാറി. അതായത് കോൺഗ്രസിന്റെ പല ഐഡിയോളജിയും താൽക്കാലികമായി നമുക്ക് വിട്ടു എന്ന് പറയാം. ആ സമയം മുതലാണ് കോൺഗ്രസിന്റെ ഇത് അപജയം തുടങ്ങി. ഇന്ദിരാഗാന്ധി ഈ സിഖുകാരെ വിഭജിച്ച് നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് ഈ ഖലിസ്ഥാൻ വാദം. അത് പിന്നീട് അവരുടെ കയ്യിൽ നിന്നൊക്കെ മാറി അവരുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി പഞ്ചാബിൽ ഭരണം പിടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണിത്. ഈ ഇപ്പോ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന അല്ലെ സംഘടനാ കാര്യ സെക്രട്ടറി ഒക്കെ ഇരിക്കുന്ന കെ സി വേണുഗോപാലിനൊക്കെ യഥാർത്ഥത്തിൽ ഒരു ദേശീയ തലത്തിൽ ഇത്ര ഒരു പാർട്ടിയൊക്കെ നയിക്കാൻ പറ്റുന്ന കെൽപ്പുണ്ടോ എന്ന് ചോദിച്ചില്ല. മൻമോഹൻ സിംഗ് ഒരു പപ്പറ്റായിരുന്നു എന്നുള്ള സംശയമില്ല. പിന്നെ ഈ പക്ഷേ ഭരിക്കുമ്പോൾ പരിമിതി എന്താണ്? ആകെ 145 സീറ്റുകൾ മാത്രമേ രാജ്യസഭയിലുള്ളൂ. ഈ കോൺഗ്രസിന്റെ കഥ കഴിച്ചു കൊടുത്ത അല്ലെങ്കിൽ ഈ മുന്നണിയുടെ കഥ കഴിച്ചു കൊടുത്ത ആരാ? DMK. ഈ 2G സ്പെക്ട്ര അഴിമതിയും അതുപോലെ തന്നെ കൽക്കരി കുംഭകോണമൊക്കെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് BJP ഒരു സ്പേസ് കൂടി ഉണ്ടായത്. ഈ സ്പേസ് ഉണ്ടാക്കി കൊടുത്ത ആരാ? ഈ ഘടകകക്ഷികളാണ്. ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് ഈ കുടുംബത്തിൽ അംഗമല്ലായിരുന്നു എങ്കിൽ കോൺഗ്രസിന്റെ ACC ആസ്ഥാനത്ത് പോലും കയറാൻ പറ്റുന്ന യോഗ്യത ഇല്ലാത്ത ആളാണ്. ഇത്രയും ആളുകളുടെ ഒരു വലിയ പ്രതീക്ഷയും ആശയുമാണ് ഞങ്ങൾ എന്നുള്ള ബോധ്യത്തിലേക്ക് രാഹുൽ ഗാന്ധി ഒന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പാർട്ട് ടൈം ജോലിയായി കാണുന്ന ഒരു പ്രവണതകൾ. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവൊക്കെ ആയിരുന്ന പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി അവരുടെ ഒരു ഓർമ്മക്കുറിപ്പിൽ പ്രണബ് മുഖർജിക്ക് പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നെന്നും എന്നാൽ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ അവഗണിച്ചുവെന്നും ആരോപിക്കുന്നു. അതിൽ പല വിധത്തിൽ ആരോപണങ്ങൾ വേറെയുണ്ട്. പക്ഷെ എങ്കിൽ പോലും കോൺഗ്രസ് ഇന്ന് എത്തി നിൽക്കുന്ന ഈ ദുരന്തങ്ങളുടെ എല്ലാം കാരണം അല്ലെങ്കിൽ അതിന് വഴിവെച്ചത് പ്രണബ് മുഖർജിയെ വേണ്ട രീതിയിൽ പരിഗണിക്കാതിരുന്നാണ് അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാതിരുന്നതാണ് എന്നുള്ളതാണ് ഇതിന് നമുക്ക് വായിക്കാവുന്ന ഒരു വിഷയം. രതീഷ് എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? രാജേഷ്, ഇന്നത്തെ ആദ്യത്തെ ഒരു കാര്യം രാജേഷ് പറഞ്ഞത്, ഇത് പ്രണബ് മുഖർജിയുടെ 2004 മൻമോഹൻ സിംഗ് അധികാരത്തിലേക്ക് വരുന്നത്, ആ സമയത്താണ് പ്രണബ് മുഖർജിയെ അത് പരിഗണിക്കുന്നത്. സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് സോണിയാഗാന്ധി അവര് തന്നെ നിർദ്ദേശിച്ചതാണ്. ആ രാജേഷ് ഓർമ്മ ഉണ്ടാവല്ലോ, സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്ന് പറഞ്ഞപ്പോ ഒരു വിദേശ ഇന്ത്യൻ എന്നുള്ള ഉയർത്തിക്കാട്ടി BJP പ്രൊപ്പഗണ്ട എടുക്കുകയും അപ്പൊ സോണിയാഗാന്ധി അത് സ്വയം വേണ്ടെന്ന് തീരുമാനിക്കും. May 17 ഈ തീരുമാനം ഉണ്ടാകുന്നത്. അന്ന് അപ്രതീക്ഷിതമായി ഒരുപക്ഷെ പ്രണബ് മുഖർജി വരും എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയത്ത് പെട്ടെന്നാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയിലേക്ക് എത്തുന്നത്. ഇതിൽ ശർമിള മുഖർജി പറഞ്ഞേക്കുന്ന ഒരു കാര്യം കറക്റ്റാണ്. അത് ഒരു മകളുടെ ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് അവരിത് എഴുതിയേക്കുന്നത്. അതിൽ ഒരു കാര്യം കറക്റ്റാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി ആക്കാനുള്ള ഒരു കാരണം പ്രണബ് കുമാർ മുഖർജി ആക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സോണിയാഗാന്ധിയുടെ ഗ്രിപ്പ് തന്നെ കൈവിട്ടു പോകുമായിരുന്നു, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ ആ ഒരു ലെഗസി തന്നെ ചിലപ്പോൾ അസ്തമിച്ചു പോകുമായിരുന്നു. കാരണം പ്രണബ് കുമാർ മുഖർജി വെറും ഒരു പ്രധാനമന്ത്രിയായി ഇരിക്കാൻ സാധ്യതയില്ല. പക്ഷെ അതിനേക്കാൾ അങ്ങനെ ഇരിക്കാൻ സാധ്യത കൂടുതൽ മൻമോഹൻ സിംഗിനായിരുന്നു. രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പലപ്പോഴും രാഷ്ട്രീയത്തിൽ കഴിവുള്ളവരെക്കാൾ കൂടുതൽ പരിഗണിക്കപ്പെടുക കഴിവില്ലാത്തവരെയാണ്. കാരണം അവൻ സ്വന്തം തലക്ക് മുകളിൽ ചവിട്ടി മേളിലേക്ക് പോകില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രണബ് കുമാർ മുഖർജിക്ക് അന്ന് നഷ്ടപ്പെട്ടത്. പക്ഷേ അതിനകത്ത് എനിക്ക് എതിരഭിപ്രായമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കോൺഗ്രസിന്റെ അപജയം തുടങ്ങുന്നത് എന്നു മുതലാണ് എന്നുള്ളത് പ്രണബ് കുമാർ മുഖർജിയെ അവഗണിച്ചതുകൊണ്ടൊന്നും അല്ലല്ല, ത്വരിതപ്പെടുത്തി എന്നുള്ളതാണ്. ആ ത്വരിതപ്പെടുത്തി, അത് ശരി, ത്വരിതപ്പെടുത്തി എന്നുള്ളത് സത്യമാണ്. കോൺഗ്രസിന്റെ അപജയം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് രാജേഷേ. കാരണം 1952 മുതൽ ഏതാണ്ട് 64 വരെയുള്ള ഒരു കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ അന്ന് വരെ കോൺഗ്രസിന് പാർലമെന്റിൽ ഏതാണ്ട് 74-75% പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഇങ്ങനെ പറയാൻ കാരണം ആളുകൾ മനസ്സിലാക്കേണ്ടത് അന്ന് നമ്പർ ഓഫ് സീറ്റ്സ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസ് ശരിക്കും അതിൻ്റെ പ്രാതിനിധ്യം കുറഞ്ഞു കുറഞ്ഞു വരികയും ഏതാണ്ട് ഒരു 64-65 കഴിഞ്ഞ് പ്രാതിനിധ്യം കുറഞ്ഞു. പിന്നീട് പ്രാതിനിധ്യം കൂടിയത്, അതായത് 76% പാർലമെന്റിലേക്ക് ആ പ്രാതിനിധ്യം എത്തിയത് 1984
നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 414 സീറ്റുകൾ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ ജയിക്കുക ചെയ്തതിന് ശേഷമാണ് അത് തിരിച്ചു വന്നത്. എന്റെ പോയിന്റ് എന്താ വെച്ചാൽ ഈ കോൺഗ്രസിന്റെ അപജയം തുടങ്ങുന്നത് രാജേഷേ, ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും രണ്ട് തരത്തിലുള്ള അപജയമുണ്ട്. ഒന്ന്, അതിന്റെ ഐഡിയോളജിയിൽ അത് വെള്ളം കലർത്താൻ തുടങ്ങുന്ന സമയം മുതൽ സംഭവിക്കുന്ന ഒരു അപജയമുണ്ട്, അത് തിരിച്ചറിയപ്പെടാതെ പോകും. അത് സംഭവിച്ചിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. കാരണം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൾ പുലർത്തി വന്ന നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ ലെവലിൽ നിന്നൊക്കെ വിട്ട് ഒരു ഏകാധിപത്യ പ്രവണതകൾ കാണിക്കുകയും അങ്ങനെ അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകാധിപത്യത്തിന്റെ ലെവലിലേക്ക് ഇന്ദിരാഗാന്ധി മാറി. അതായത് കോൺഗ്രസിന്റെ പല ഐഡിയോളജിയും താൽക്കാലികമായി നമുക്ക് വിട്ടു എന്ന് പറയാം. ആ സമയം മുതലാണ് കോൺഗ്രസിന്റെ ഇത് അപജയം തുടങ്ങുന്നത്. പിന്നീട് കോൺഗ്രസിന്റെ സംഭവിക്കുന്നത് എന്താണ് രാജേഷ് അറിയപ്പോ, രാജീവ് ഗാന്ധി അധികാരത്തിലേക്ക് വരുമ്പോ സിഖുകാർ 4000 ആളുകൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് രാജീവ് ഗാന്ധി ആ സിഖ് നേതാക്കന്മാരെ കാണാനോ അവരെ പരിഗണിക്കാനോ സാധാരണക്കാരായ ആളുകളുടെ ഭരണത്തിൽ അനുശോചിക്കാനോ പോലും തയ്യാറായില്ല. വളരെ മോശമായ രീതിയിലാണ് അതിൽ പ്രതികരിച്ചത്. അല്ല, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇപ്പൊ പോലും ഇന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ദിവസം ഇന്നലെ വന്നേക്കുന്ന ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറയുന്നത് ഗുർബത്ബന്ത് സിംഗ് പന്നു എന്ന് പറയുന്ന ഖലിസ്ഥാൻ തീവ്രവാദി ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ കാണേണ്ട ഈ ഖലിസ്ഥാൻ വാദികളെ ആരാ ഉണ്ടാക്കിയത്? കോൺഗ്രസ് ഉണ്ടാക്കിയത്. അന്ന് ഇന്ദിരാഗാന്ധി യു എസ് സിഖുകാരെ വിഭജിച്ച് നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് ഈ ഖലിസ്ഥാൻ വാദം. അത് പിന്നീട് അവരുടെ കയ്യിൽ നിന്നൊക്കെ മാറി അവരുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി പഞ്ചാബിൽ ഭരണം പിടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണിത്. ബിന്ദ്രൻവാല എന്ന് പറയുന്നത് ഏറ്റവും അവസാനം വരെ ജ്ഞാനി ചികിത്സിന്റെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. കമൽനാഥ് അവർക്ക് മറ്റേ പത്രസമ്മേളനം നടത്തുന്നതിന് വേണ്ടി ക്യാഷ് അടച്ചിട്ടുണ്ട്, അതായത് ഔദ്യോഗിക രേഖയുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള വോട്ട് ബാങ്ക് പൊളിറ്റിക്സിലേക്ക് പൂർണ്ണമായും കോൺഗ്രസ് ഇറങ്ങിച്ചെന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം, 1977 295 സീറ്റുകളുമായിട്ട് ജനതാ പാർട്ടി അധികാരത്തിലേക്ക് വരികയാണ് മൊറാർജി ദേശായി. പിന്നീട് ഒരിക്കലും രാജേഷ് അറിയേണ്ടത് ഒരിക്കൽ പോലും ഇന്ദിരാഗാന്ധിക്ക് ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അവരുടെ മരണശേഷം കിട്ടിയ ഒരൊറ്റ തവണ ഒഴിച്ചു വെച്ചാൽ, എക്സെപ്ഷൻസ് ഉണ്ട്, ആ തവണ ഒഴിച്ചു വെച്ചാൽ പിന്നീട് ഒരിക്കൽ പോലും അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല എന്നുള്ള. അപ്പൊ കോൺഗ്രസിന്റെ അപജയം തുടങ്ങുന്നത് രാജേഷെ കൃത്യമായി അവിടെ നിന്നാണ്. ഞാൻ ഇപ്പോഴും നമ്മുടെ ഒരു കേരള കോണ്ടെക്സ്റ്റിലൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ CPMന്റെ അപജയം എപ്പോ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് VS അച്യുതാനന്ദനെ സൈഡ് ലൈൻ ചെയ്യുന്നതിനും കുറെ കൂടി മുമ്പേ തുടങ്ങിയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം, ആദ്യം ഒരു ഐഡിയോളജിയിൽ വെള്ളം ചേർക്കൽ ഉണ്ടാകുന്നു, അത് ആദ്യമൊന്നും അത് എഫക്ട് ചെയ്യില്ല, ആദ്യം പാർട്ടിയുടെ സംഘടനാ കരുത്തു കൊണ്ട് അതിനെ അതിജീവിച്ച് നിൽക്കും, പക്ഷെ ലോങ് റണ്ണിലേക്ക് അത് വലിയ നഷ്ടമുണ്ടാക്കും. അതാണ് കോൺഗ്രസിന്റെ. കോൺഗ്രസിന് സംഭവിച്ച ഒരു നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഈ രാജേഷ് പൈലറ്റിന്റെ മരണം, മാധവറാവ് സിന്ധ്യയുടെ മരണം, ഇത്തരത്തിലുള്ള വലിയ പ്രഗത്ഭരായ നേതാക്കന്മാർ ഇല്ലാതാവുന്നു. പിന്നീട് വന്ന് മൻമോഹൻ സിംഗിന് ഒരു പാവ പ്രധാനമന്ത്രിയായി മാറുന്നു. സോണിയാഗാന്ധിയും പിന്നെ രാഹുൽ ഗാന്ധിയൊക്കെ പിന്നിലിരുന്നു കൊണ്ട് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നു. ഇതിനിടയിൽ പ്രണബ് മുഖർജി വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം ക്യാബിനറ്റിൻ്റെ ഭാഗമാകാൻ പറഞ്ഞു, അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. മാത്രമല്ല, ക്യാബിനറ്റിൽ വന്നാൽ ഒരു ഒരു മന്ത്രിയായി, സാധാ ഒരു കേന്ദ്രമന്ത്രിയായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായില്ലെന്നും രാജീവ് ഗാന്ധി വന്നതുപോലെ നേരിട്ട് പ്രധാനമന്ത്രി ആവണം എന്നായിരുന്നു ഇദ്ദേഹം. ഇപ്പൊ നമുക്കറിയാം സോണിയാഗാന്ധി അല്ലെ, നമുക്ക് ഈ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുമ്പോഴും ഇന്ദിരാഗാന്ധി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായി അതിന് ശേഷമാണ് അവർ പ്രധാനമന്ത്രി ആകുന്നത്. അതിന്റെ ഗുണങ്ങൾ അവർ കാണിക്കുകയും ചെയ്തു. പക്ഷേ രാഹുൽ ഗാന്ധി ഒരിക്കലും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറായില്ലെന്നും ഒരു പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയമായിരുന്നു എന്നും പ്രണബ് മുഖർജി പറയുന്നുണ്ട്. അപ്പം പ്രണബ് മുഖർജിയെ പോലൊരു നേതാവിനെ പിൻസീറ്റ് ഡ്രൈവ് നടത്താൻ പറ്റില്ല എന്ന് കോൺഗ്രസിൽ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചിട്ടും ഈ നെഹ്റു കുടുംബം, നെഹ്റു കുടുംബം എന്ന് പറയുന്നതിന് തെറ്റാണ്, എങ്കിൽ പോലും ഈ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അറിയായിരുന്നു. അതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് 2004 പ്രധാനമന്ത്രി ആവാൻ ശരിക്കും സർവ യോഗ്യായിരുന്നു ഈ പിന്നെ സോണിയാഗാന്ധി, എങ്കിൽ പോലും അവരത് ചെയ്തില്ല. കാരണം അവർക്കെതിരെ ചെറിയ തരത്തിലുള്ള പലതരത്തിലുള്ള ഈ വിദേശി വനിത അല്ലെങ്കിൽ മതാമ ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BJP RSS കേന്ദ്രങ്ങളൊക്കെ ഇത്തരത്തിലുള്ളൊരു ഇത് ഉന്നയിച്ചപ്പോൾ അവർ പെട്ടെന്ന് തന്നെ മാറി നിൽക്കുകയും അവർ പറഞ്ഞാൽ കൃത്യമായി കേൾക്കുന്ന ഒരാളെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കുകയും ചെയ്തു. രണ്ട് ടേമിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായതിൻ്റെ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസിലുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരെല്ലാം കോൺഗ്രസ് വിട്ടുപോയി. കോൺഗ്രസ് നയിക്കാൻ വേണ്ടി പറ്റുന്ന ആരുമില്ല. ഇപ്പം നമുക്കറിയാം, ഈ ഇപ്പോൾ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ സംഘടനാ കാര്യ സെക്രട്ടറിയൊക്കെ ആയിരിക്കുന്ന KC വേണുഗോപാലിനൊക്കെ യഥാർത്ഥത്തിൽ ഒരു ദേശീയ തലത്തിൽ ഇത്ര ഒരു പാർട്ടിയൊക്കെ നയിക്കാൻ പറ്റുന്ന കെൽപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം കെൽപ്പുള്ള ആളുകളെ നമ്മളൊന്ന് നോക്കൂ, യഥാർത്ഥത്തിൽ AICC പിന്നെ പ്രസിഡന്റാക്കി കയറ്റി വെച്ചിരിക്കുന്ന ആരെയാണ്? ഖർഗെയാണ്.
യഥാർത്ഥത്തിൽ ഈ ഖർഗെക്ക് ദേഷ്യമുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ആളുകളെ, എല്ലാ ഇന്ത്യയിലുള്ള മൊത്തം ജനങ്ങളെ, മാക്സിമം കർണാടകത്തിൽ എവിടെ നിതീഷ് കർണാടകത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സീറ്റ് പോലും നഷ്ടപ്പെടുത്തിയ ഒരാളാണ്. അപ്പൊ കോൺഗ്രസിന് നയിക്കാൻ വേണ്ടി ഒരു ദേശീയമുഖ വേണ്ടിയിരുന്നത്. എനർജറ്റിക് ആയിട്ടുള്ള ഒരു നേതാവിനെ കൊണ്ടുവരുന്നതിന് പകരം അവരെന്താ ചെയ്തത്? ഖർഗെ പോലുള്ള മറ്റൊരു പപ്പറ്റിനെ കൊണ്ടുവരുവാണ്. അപ്പൊ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പപ്പറ്റിനെ കൊണ്ടുവരുന്നു, AICC പ്രസിഡന്റിന്റെ പപ്പറ്റിനെ കൊണ്ടുവരുന്നു, എന്നിട്ട് ഇവർ ബാക്കിൽ നിന്ന് ഭരിക്കുന്നു. അല്ല, ഇതിൽ രാജേഷ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായി ചിരി വന്നുകൊണ്ടിരുന്നൊരു കാര്യം, ഒരു കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ഒരു ദേശീയ പാർട്ടിയുടെ ഗതികേട് എന്ന് വെച്ചാൽ, സത്യത്തിൽ അവർ ഞാനൊക്കെ പോലെ രാവിലെ എഴുന്നേറ്റ് പേടിച്ചിരുന്നു, ഇനി എന്നെങ്ങാനും എന്ത് ചെയ്യൂ, ദേശീയ പ്രസിഡന്റാകാൻ വേണ്ടി വിളിക്കുമോ എന്നുള്ളത്. കാരണം ഒരാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കണം, നിരവധി ആളുകളെ തേടി കോൺഗ്രസ് അലയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ബാക്കിയുള്ള ഏതെങ്കിലും പാർട്ടിയിൽ, ഇപ്പോൾ CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറി ആകാൻ പോലും ഇടിയാണ്, കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആകാൻ പോലും ഇടിയാണെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നാണ് രാജേഷ് അറിയേണ്ടത്. ഒരു കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്നില്ല, ഹണ്ട് ചെയ്യായിരുന്നു. അതായത് അശോക് ഗെലോട്ടിനെ, കമൽനാഥിനെ, ഇങ്ങനെ പലതേയും ചെയ്യുന്നു. അപ്പൊ ഒരാളിത് ഏറ്റെടുക്കാൻ തയ്യാറില്ല. കാരണം എന്താ, ഇത് കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് അവർക്ക് മനസ്സിലാക്കി. പിന്നെ രാജേഷ് പറഞ്ഞൊരു കാര്യത്തില്, രാജേഷ്, ഇത് ഈ രാജീവ് ഗാന്ധിയുടെ കേസ് മുതൽ ഇതിന്റെ അധപ്പതനത്തിന്റെ ആക്കം കൂടി. എന്താ കാര്യം, ഒരു ചരിത്രത്തിലെ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ പോലും ഇല്ലാതിരുന്ന പോലെ ബൊഫോഴ്സ് കേസ് അടക്കമുള്ള നിരവധി അഴിമതി ആരോപണങ്ങൾ, കേസുകൾ, പിന്നെ ചില ഇപ്പൊ ഷാബാനു ബീഗം കേസിലുണ്ടായിട്ടുള്ള ഒരു മലക്കം മറിച്ചിൽ, അതായത് സുപ്രീം കോടതി വിധിയെ മറികടന്നുള്ള നിയമങ്ങൾ, ഇതുപോലെ അതിനു മുമ്പ് ബാബറി മസ്ജിദ് എന്ത് ചെയ്തത്, അയോഗ്യ മറ്റേ തുറന്നു കൊടുത്തത്, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ കോൺഗ്രസ് സ്വന്തം ഐഡിയോളജികളിൽ വെള്ളം ചേർക്കുകയും അതിൻ്റെ മതേതര കാഴ്ചപ്പാട് ഇല്ലാതാക്കുകയും ചെയ്തു. ഇത് ഇപ്പം എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം ഏറ്റവും ഒടുവിൽ രാജേഷെ, കമൽനാഥും ഭൂപേഷ് ബാഗലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും പറ്റിയത് എന്താണ്, ഇതേപോലെ തന്നെ, അതായത് ഒരു ജാതി സെൻസസ് എടുക്കുകയും ആ ജാതി സെൻസസിനടുത്ത് എല്ലാ ജാതികൾക്കും പ്രാധാന്യം കിട്ടണമെന്നും രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തിട്ട് പോലും ഈ രണ്ടുപേരും, അതായത് ഭൂപേഷ് ബാഗലും കമൽനാഥും, ഇവിടെ നിന്ന് തീർത്ഥയാത്രക്ക് ഞങ്ങൾ എന്ത് ചെയ്യാം, അയോധ്യയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളവർക്കുള്ള പ്രചാരണമാണ് നടത്തിയത്. അപ്പൊ അതുകൊണ്ട് ഒരു ഹിന്ദുത്വത്തെ നേരിടേണ്ടത് സോഫ്റ്റ് ഹിന്ദുത്വമാണെന്ന് പറയുന്ന മോശം ഐഡിയോളജികളിലെത്തി. ഈ ഐഡിയോളജികളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഫ്യൂച്ചറിലേക്ക് പാർട്ടികളില്ലാതാവും. സത്യത്തിൽ അത് തന്നെയാണ് നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ എത്തി പശ്ചിമ ബംഗാളിൽ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഒരു അർത്ഥത്തിൽ ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത്, CPMൽ ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ രാജേഷെ, മൻമോഹൻ അല്ല ആര് ഭരിച്ചാലും അവിടെ കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മൻമോഹൻ സിംഗ് ഒരു പപ്പറ്റായിരുന്നു എന്നുള്ള സംശയമില്ല. പിന്നെ ഈ പക്ഷെ ഭരിക്കുമ്പോൾ പരിമിതി എന്താണ്, ആകെ 145 സീറ്റുകൾ മാത്രമേ രാജേഷ് ചെയ്തുള്ളൂ കോൺഗ്രസിന്. ബാക്കി DMK പോലുള്ള മറ്റ് ഇത്തരം സംഘടന, അതായത് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന സംഘടന. ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ കഥ കഴിച്ചു കൊടുത്ത, അല്ലെങ്കിൽ ഈ മുന്നണിയുടെ കഥ കഴിച്ചു കൊടുത്താൽ DMK ആണ്. ഈ 2G സ്പെക്ട്രം അഴിമതിയും അതുപോലെ തന്നെ കൽക്കരി കുംഭകോണൊക്കെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് BJP ഒരു സ്പേസ് കൂടി ഉണ്ടായത്. ഈ സ്പേസ് ഉണ്ടാക്കി കൊടുത്താരാ ഈ ഘടകകക്ഷികളാണ്. അപ്പൊ കോൺഗ്രസ് അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം കക്ഷികളെ കൂടി കൂട്ടിച്ചേർത്ത് ഇവരെ പൂർണ്ണമായും ഞെക്കിക്കൊന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് ഇതിനകത്ത് ഒരിക്കൽ പോലും ശ്രമിക്കാതിരുന്ന ഒരു വലിയ തെറ്റുണ്ട്. ആ തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജേഷ്, ഞാൻ രാജേഷുമായിട്ട് റാലി ചേരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ ആ സമയത്ത് പോലും ഞാൻ എന്റെ സംഘടന സ്ട്രോങ് ആക്കാൻ ശ്രമിക്കണം. അങ്ങനെ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ നമുക്ക് എന്നും സുഹൃത്തുക്കളായിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു മറ്റേ സംഘടനാ പ്രവർത്തനത്തിൽ, അതിന്റെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം നടത്താൻ ഒരു നേതാക്കന്മാരും കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ, ഒരു 4-5 തവണ ഒരു വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ, നമ്മളെ പല സ്ഥലത്തും പറഞ്ഞിട്ട് അധികാരം ആരെയാണ് ദുഷിപ്പിക്കാത്തത് എന്ന് ചോദിച്ച പോലെ പണിയെടുക്കാതെയും തിന്നാം എന്ന് പറയുന്ന ഒരു വിചാരം ഉണ്ടാവുകയും നാച്ചുറലി ഇത് എന്ത് ചെയ്യുകയും ചെയ്തു, പുറകോട്ട് പോവുകയും ചെയ്തു. പിന്നെ രാജേഷ് പറഞ്ഞിട്ടുള്ള ഈ രാഹുൽ ഗാന്ധിയോട് മന്ത്രിയാകാൻ പറഞ്ഞില്ല, അത് ഏറ്റെടുത്തില്ല, അതൊക്കെ വലിയ തെറ്റാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1984 രാജീവ് ഗാന്ധി ഒറ്റടിക്ക് പ്രധാനമന്ത്രി ആയതിന് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു പ്രത്യേക സാഹചര്യത്തിലായതാണ്. ആ സാഹചര്യം പോലും സാഹചര്യം വരണമെന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റും പാടില്ല. ഞാൻ പറഞ്ഞത് ഈ ഇന്ദിരാഗാന്ധി ആദ്യം രാജേഷ് അറിയേണ്ടത് മന്ത്രിയായിരുന്നു, സാധാരണ മന്ത്രിയായിരുന്നു, ഒരു ഒട്ടും കഴിവില്ലാത്ത മന്ത്രി എന്നാണ് അവർ വിശേഷിപ്പോ കേട്ടത്. ബോംഗി ഗുഡിയെന്നാണ് അവരെ ശരിക്കും പ്രതിപക്ഷം വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള, ഞാൻ പറയുന്നത് ഒരു പാവ ആണ് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന, പാർലമെന്റിൽ ആരും ശ്രദ്ധിക്കാതെ സൈഡിലൂടെ നടന്ന്, എങ്ങനെയെങ്കിലും ഷൈയായിരുന്ന അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ചു ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ പോകാമെന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി.
അപ്പൊ അത്തരത്തിൽ ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പോലും രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുള്ള ഒരു ആശ്വാസം ഈ ഇതിൽ അവർ പറയുന്ന പ്രണബ് മുഖർജി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അല്ലെ മകളോട് പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരിക്കലും ഒറ്റ വിഷയത്തിൽ കോൺസെൻട്രേറ്റ് അല്ല ആൾ വളരെ വളരെ പെട്ടെന്ന് തന്നെ അവൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്കത് കാണാം, കാരണം AICCന്റെ പ്രസിഡന്റായിരുന്ന രാഹുൽ ഗാന്ധി പെട്ടെന്ന് അതിൽ നിന്ന് മാറി. എന്താ പറയുക, ഇത്രയും ഭാരം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള രാഹുൽ ഗാന്ധിൻ്റെ, രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ ഭാരം ഏറ്റെടുത്തു ഇന്ത്യ മുഴുവൻ നടന്നു, പക്ഷെ അതിൻ്റെ ഗുണം കിട്ടിയില്ല. ആ നടത്തത്തിൻ്റെ ഗുണം രാഹുൽ ഗാന്ധിയുടെ ശരീരത്തിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കോൺഗ്രസിൻ്റെ ശരീരത്തിലൊക്കെ വന്നില്ല എന്നുള്ളത് നമ്മൾ കാണണം. പിന്നെ കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഉള്ള നേതാക്കന്മാർ, നമുക്കിപ്പം പറയാം അഹമ്മദ് പട്ടേൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടുപോയത്, ഇപ്പോൾ ഉള്ള ഈ പിന്നെ കെ സി വേണുഗോപാലിനെ പോലെയുള്ള ഇത്തരം ചെറിയ കക്ഷികൾ വലിയ നേതാക്കന്മാരായി വന്ന് ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്. ഇപ്പൊ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. കാരണം രാഹുൽ ഗാന്ധി ഇപ്പൊ മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും ഒക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പൊ ഈ ആഴ്ച ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഇപ്പൊ ഈ ആഴ്ച തന്നെ അദ്ദേഹം വിദേശത്തേക്ക് പോവാണ്. അദ്ദേഹം സിംഗപ്പൂരോ മലേഷ്യയോ എവിടെയൊക്കെ ഈ കമ്പനി നഷ്ടത്തിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിന്റെ സിഇഒ എന്നുള്ള നിലയിൽ ഈ കമ്പനി നഷ്ടത്തിലാകുമ്പോൾ അയാൾ മാനസികമായി ഉള്ള പിരിമുറുക്ക ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി വിദേശത്ത് പോകുന്നത് നല്ലതാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് കോൺഗ്രസിന് ഒരു കാലത്തുണ്ടായിരുന്ന വലിയ മേൽക്കൈ ഓരോ ദിവസവും നഷ്ടപ്പെട്ട് ഉപ്പ് വെച്ച കലം പോലെ ആയിരിക്കുന്ന കോൺഗ്രസിന്റെ സംരക്ഷിക്കാനുള്ള ചുമതല അവർ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ജനങ്ങളോട് ചെയ്യുന്ന പാതകാണ്. കാരണം എന്താറിയോ, ഈ അധികാരം മൊത്തം രാഷ്ട്രീയമായുള്ള അധികാരം മൊത്തം നെഹ്റു കുടുംബത്തിന്റെ കയ്യിൽ വന്ന ഒരു ചമ്മാനവാടി. യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ കുടുംബത്തിൽ അംഗമല്ലായിരുന്നു എങ്കിൽ കോൺഗ്രസിന്റെ AICCന്റെ ആസ്ഥാനത്ത് പോലും കയറാൻ പറ്റുന്ന യോഗ്യത ഇല്ലാത്ത ആളാണ്. കോൺഗ്രസിന്റെ DC പ്രസിഡന്റ് പോലും ആകാൻ പാടില്ല. ഇതില് രാജേഷ്, ഇപ്പോഴും ഈ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ 4 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അതിദാരുണമായി തോറ്റു എന്ന് പറയുന്ന അവസ്ഥകളുണ്ട്. പക്ഷെ ഇങ്ങനെ തോറ്റു എന്ന് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയും കോൺഗ്രസുമായിട്ടുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് 4.67% ആണ്. എന്ന് പറഞ്ഞാൽ 4.5% വോട്ട് ശതമാനം ഇല്ല. ചില സംസ്ഥാനങ്ങളിൽ 1%, 1.5% മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യം കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. ഒന്ന്, രണ്ടാമത്തെ രാജേഷ് പറഞ്ഞ പോലെ 10 കോടി വോട്ടർമാരുള്ള വോട്ടർ ബേസുള്ള ഒരു പ്രസ്ഥാനം ഇന്നും കോൺഗ്രസ് തന്നെയാണ് ഇല്ലേ. പക്ഷെ ഒരൊറ്റ പ്രശ്നം രാജേഷ് പറഞ്ഞ പോലെ ഇത്രയും ആളുകളുടെ ഒരു വലിയ പ്രതീക്ഷയും ആശയുമാണ് ഞങ്ങൾ എന്നുള്ള ബോധ്യത്തിലേക്ക് രാഹുൽ ഗാന്ധി ഒന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പാർട്ട് ടൈം ജോലിയായി കാണുന്ന ഒരു പ്രവണതകളുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം മോശക്കാരനാണെന്നോ അഴിമതിടുന്ന ആളാണെന്നോ ഫിറ്റല്ല. അല്ല, ഞാനൊരു കാര്യം പറയാം. അതായത് ഇപ്പൊ വയനാട്ടിൽ വരുന്നു, എന്നിട്ട് ഏതെങ്കിലും ഒരു പെട്ടിക്കടയിൽ കയറുന്നു, ഉണ്ടംപൊരി കഴിക്കുന്നു, ചായ കുടിക്കുന്നു, പൊറോട്ട കഴിക്കുന്നു, ഒരു ഗംഭീരാന്ന് പറയുന്നു, പിന്നെ 50 രൂപേന്റെ ഭക്ഷണം കഴിച്ച് 500 രൂപ കൊടുക്കുന്നു, അത് പത്രത്തിൽ വരുന്നു എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ തരത്തിലെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഒന്നുകിൽ ഇദ്ദേഹം ഇത് ഏറ്റെടുത്ത് കൃത്യമായി കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഈ പരിപാടി പറ്റില്ല ചങ്ങായിമാരെ, ഞാൻ ഇത് വിടുകയാണ്, നിങ്ങൾ ആരെ വേണമെങ്കിൽ എടുപ്പത്. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചത്, ഇത് വിടാനും പറ്റില്ല, എന്നാൽ ഇതിന്റെ തലപ്പത്തിരിക്കുക. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല, വിജയത്തിന്റെ ഉത്തരവാദിയാക്കി വേണം. ഈ ലൈഫിൽ രണ്ട് തരത്തിലുള്ള സക്സസുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന താരങ്ങളെ നോക്കിയോ, അതായത് ഇപ്പൊ ഒരു പുള്ളി വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വൈറലായില്ലേ, അതായത് മറ്റേ കോവിഡിന്റെ സമയത്ത് ഭക്ഷണക്രമമൊക്കെ പുള്ളി വിശദീകരിച്ച് ഒരു ഓംലെറ്റ് അത് പോരെ അളിയാന്നൊക്കെ ചോദിച്ച് എന്ത് ചെയ്തു, അങ്ങനെ പെട്ടെന്ന് വൈറലായി. പക്ഷെ ഈ പെട്ടെന്ന് വൈറലായാൽ അദ്ദേഹം പെട്ടെന്ന് വൈറലാവും, ആളുകളുടെ ഇടക്കോട്ടൊക്കെ റീച്ചാവും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ഇത് കൺസിസ്റ്റന്റ് ആയി നിലനിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇല്ലേ. ഇപ്പൊ പ്രിയ വാര്യർ കണ്ണ് ചിമ്മിയപ്പോഴേക്കും ഇന്ത്യൻ സിനിമയിലൊന്ന് ഹിറ്റായി, പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു മഞ്ജു വാര്യര് പോലും ആകാൻ പറ്റില്ല, ഐശ്വര്യരായി ആകാനും പറ്റില്ല. നമ്മള് മമ്മൂട്ടിയെ പോലെ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെ അല്ലെങ്കിൽ കെ കരുണാകരനെ പോലെ പിണറായിയെ പോലെ എന്തൊക്കെ കുഴപ്പങ്ങൾ പറഞ്ഞാലും കൺസിസ്റ്റന്റ് ആയ ഒരു എഫേർട്ട്, പെർസ്പിറൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ പറ്റൂ. ആളുകളുടെ മുഴുവൻ ഒരു ഡയലോഗ് ഉണ്ട്, എന്താ പറയുക രാജേഷ്, ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ ഒരു പണിയില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ പണികളുള്ള ഒരു കാര്യമാണ്. എല്ലാ ദിവസവും ഒരു മുനിസിപ്പാലിറ്റി, ഒരു കുറച്ച് കോർപ്പറേഷന്റെ കൗൺസിലർ ആയാൽ പോലും വെളുപ്പിന് രാവിലെ 7 മണിക്കകം നമ്മൾ റെഡിയായില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം വെച്ചാൽ 30 പേരെങ്കിലും നമ്മളെ കാണാനുണ്ടാവും. അപ്പോൾ ഒരു MLA ആകുക, ഒരു MP ആകുക എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ പേര് നമ്മളെ രാവിലെ കാണാൻ വേണ്ടി വരും. അപ്പൊ ആ രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ നമ്മൾ ലൈവായിട്ട് നിൽക്കേണ്ടി വരും, ചിലപ്പോൾ 1 മണി വരെ നിൽക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിൽ ലൈവായി നിൽക്കേണ്ട ഒരു കാര്യമാണിത് എന്നുള്ള ചിന്താഗതി കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുണ്ടാവുന്നു. രണ്ടാമത്തത്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റോ രാഹുൽ ഗാന്ധി പോലുള്ള ലീഡർക്കോ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ, കോൺഗ്രസ് എന്ന് പറയുന്നത്
ഈ നമ്മൾ പറയുന്ന ഇപ്പൊ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയോ അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്സുകൾക്കെതിരെയോ വെക്കാവുന്ന ഒരു ബദലാണെന്നും അങ്ങനെ ബദലായി 10 കോടിയിലധികം ജനങ്ങൾ ആശയോടും പ്രതീക്ഷയോടും കൂടി കാണുന്ന ഒരു സംവിധാനമാണെന്നും ആ സംവിധാനം എന്ന് പറയുന്നത് എന്നെ നിരന്തരമായി പണിയെടുപ്പിക്കാൻ പ്രേരിപ്പിക്കേണ്ട ഉത്തരവാദിത്ത ബോധം എനിക്ക് ഉണ്ടാകണമെന്ന് നോക്കുക. ചിന്തിക്കുന്നതിൽ വലിയ പാളിച്ചകൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ ഇപ്പൊ അതിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ്. രാജേഷ് ഒന്ന് ആലോചിച്ച് നോക്കണം, ചരിത്രത്തിൽ കോൺഗ്രസ് 100 സീറ്റിലും 50 സീറ്റിലും അടുത്തേക്ക് എത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ കടന്നുപോയത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ എത്രമാത്രം പണിയെടുക്കണം എന്ന് പറയുന്ന ഗൗരവം ഇപ്പോഴും കോൺഗ്രസിന് വന്നിട്ടില്ല. പ്രണബ് കുമാർജിയുടെ ഒരു ബുക്ക് കൊണ്ട് മകളുടെ ബുക്ക് കൊണ്ടൊന്നും അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് കോൺഗ്രസ് എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ തീർച്ചയായും പഠിക്കേണ്ട അറിയേണ്ട കാര്യമാണ്.